നമസ്കാരം രാജ്യത്തെ മറ്റെല്ലാ മേഖലകളെയും എന്നപോലെ മെഡിക്കൽ മേഖലയെയും ഹിന്ദുത്വവൽക്കരിക്കുന്ന നിലപാടുകളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന മുൻ മന്ത്രിയും സിപിഎം നേതാവുമായ തോമസ് ഐസക് ആധുനിക വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ വിജയകരമായി തങ്ങളുടെ കോഴ്സും പരിശീലനവും പൂർത്തിയാക്കി പൂർണ്ണമായും സ്വതന്ത്ര വൈദ്യവൃത്തിയിലേക്ക് കടക്കുമ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഹിപ്പോക്രാറ്റിക് ഓത്ത് വേണ്ടെന്ന് വെച്ച് അതിനു പകരമായി ചരക ശപഥം സ്വീകരിക്കാൻ നിർദ്ദേശിച്ച നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ശുപാർശ അത്യന്തം പ്രതിഷേധകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസാര ഭാഷയിൽ ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞ എന്നാണ് പരാമർശിക്കാറുണ്ടെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട ഗ്രീക്ക് മിത്തുകളും ദൈവസങ്കൽപ്പങ്ങളും ഉൾപ്പെട്ട ആ പൗരാണിക പ്രതിജ്ഞ ഇന്ന് ആരും ചൊല്ലുന്നില്ല 1948 വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ ജനറൽ അസംബ്ലിയിൽ മനുഷ്യത്വത്തിനും നൈതികതയ്ക്കും രോഗികളുടെ സ്വകാര്യതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഡിക്ലറേഷൻ ഓഫ് ജനീവ എന്നറിയപ്പെടുന്ന പ്രതിജ്ഞയാണ് വൈദ്യവൃത്തി ആരംഭിക്കുന്ന സമയത്ത് ഇന്ന് സ്വീകരിക്കുന്നത് ഈ പ്രതിജ്ഞയിൽ 1968 1984 1994 2005 2006 2017 എന്നീ വർഷങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് പ്രായം ലിംഗവ്യത്യാസം മതം ദേശീയത രാഷ്ട്രീയ നിലപാടുകൾ വംശം തുടങ്ങി ഒരു രീതിയിലുമുള്ള വിവേചനമില്ലാത്ത രോഗിയുടെ സ്വകാര്യതയും സ്വയം നിർണയ അവകാശവും അന്തസ്സും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചികിത്സ നിർവഹിക്കുക എന്നതാണ് ഈ പ്രതിജ്ഞയുടെ കാതൽ അവിടെ രോഗിയുടെയോ ഡോക്ടറുടെയോ മതങ്ങൾക്കോ വിശ്വാസങ്ങൾക്കോ ഒന്നും സ്ഥാനമില്ല അത്തരമൊരു പ്രതിജ്ഞ മതവിശ്വാസങ്ങൾ ചേർത്തുപിടിക്കുന്നത് ആവുകയും ആവരുത് ഏറ്റവും മികച്ച ശാസ്ത്രീയമായ ചികിത്സ മാത്രമാവണം ലക്ഷ്യം ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്ര നാളും അനുവർത്തിച്ചിരുന്ന ഈ പ്രതിജ്ഞ മാറ്റി മഹർഷി ചരക ശപഥം സ്വീകരിക്കാൻ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ തീരുമാനത്തിന് മുൻപ് ആരോഗ്യമേഖലയിലെ ആരുമായും ഇത് ചർച്ച ചെയ്തിട്ടില്ല ഒന്നര മണിക്കൂർ യോഗത്തിൽ പലതിനുമിടയിൽ ഇതൊരു തീരുമാനമായി മാറുകയാണ് ഉണ്ടായത് ചരകൻ ഇന്ത്യൻ ദർശനത്തിൽ ഭൗതികവാദധാരയിൽ ഉൾപ്പെട്ട ചിന്തകനാണ് എന്നാൽ ഈ സമീപനമല്ല പ്രാചീന ഭൗതികവാദത്തെ അന്ന് പൊതിഞ്ഞിരുന്ന ആചാരങ്ങളെയാണ് ചരക സംഹിതയിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ചരക ശബ്ദത്തിലുള്ളത് ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് കിഴക്കിനെ അഭിമുഖീകരിച്ച ദിവ്യജ്യോതിയുടെ സാന്നിധ്യത്തിലാണ് ചരക പ്രതിജ്ഞ എടുക്കേണ്ടത് എന്നാണ് ഒപ്പം ബ്രാഹ്മണ സ്തുതിയും ഭക്തിയോടുകൂടി ജീവിച്ചു കൊള്ളാമെന്ന് ഉറപ്പു നൽകണം അധ്യാപകർക്ക് അമിത വിധേയത്വം കൽപ്പിക്കുന്ന ഈ ശബ്ദം ചോദ്യങ്ങൾ ചോദിക്കുകയും പഠനങ്ങൾ നടത്തുകയും ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഇന്നത്തെ സയൻസിന്റെ രീതിക്ക് വിരുദ്ധമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഗുരുകുല വിദ്യാഭ്യാസ കാലത്തേതുപോലുള്ള വിധേയത്വ ചിന്താഗതികൾ സയൻസിന്റെ വളർച്ചയ്ക്ക് തീർച്ചയായും അനുകൂലമല്ല ഇത്തരത്തിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ വൈദ്യസമൂഹത്തെ പരിഹാസ്യരാക്കി മാറ്റുന്ന ചരകശബ്ദം വേണ്ടെന്നു വയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം അധികാരം ഉപയോഗിച്ച ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനെ ഇല്ലായ്മ ചെയ്ത ശേഷം നാഷണൽ മെഡിക്കൽ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ഒരു പ്രൊഫഷണൽ മേഖലയെ ഹിന്ദുത്വവൽക്കരിക്കുന്ന നടപടികൾ കേന്ദ്രം അവസാനിപ്പിക്കണമെന്നും തോമസ് ഐസക് വ്യക്തമാക്കുകയുണ്ടായി Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC Broadcasting Limited.